നമസ്കാരം ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ചാനലുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് ചിന്താ ജെറോമിൻ്റേത് എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന് ഡിവൈഎഫ്ഐയിലുമൊക്കെയായി ഇന്ന് യുവജന കമ്മീഷൻ ചെയർപേഴ്സണായിരിക്കുന്ന നമ്മുടെ ചിന്താ ജെറോം കോപ്പി അടിച്ചാണ് പി എച്ച് ഡി നേടിയത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ കംപ്ലയിൻ്റ് ഇതിനു മുമ്പ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചിന്താജെറോം പറഞ്ഞിരുന്നു ചിന്തയുടെ വിപ്ലവ നായകൻ അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെയൊക്കെ വിപ്ലവ നായകനായിരുന്ന ഏണസ്റ്റോ ചെഗുവേര എവിടെയാണ് ജനിച്ചതെന്നും ആ കഥകളൊക്കെ വൃത്തിയായി പറയുന്ന ആളാണ് നമ്മുടെ ചിന്താജെറോ ഒന്ന് നോക്കാം ക്യൂബയിൽ ഇന്നത്തെ എം ബി ബി എസിന് തത്യമായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ഒരു ക്ലിനിക്ക് തുടങ്ങി അവിടെ ഇരിക്കാനല്ല അദ്ദേഹം തയ്യാറായത് മറിച്ച് ഒരു മോട്ടോർ സൈക്കിൾ എടുത്തുകൊണ്ടുപോയി ക്യൂബയിലെ വേദന ക്യൂബൻ നേതൃത്വം നൽകിയ ഡോക്ടർ ചിന്താചനവും പറയുന്നത് വാഴക്കുല പോലെയല്ല ഇത് ഏണസ്റ്റോ ചെഗുവേര ജനിച്ചത് ക്യൂബയിലാണ് അദ്ദേഹം ബൈക്ക് ഓടിച്ച് അവിടെ ഗ്രാമങ്ങൾ തോറും നടന്നു എന്തിനു വേണ്ടിയാണ് രോഗികളെ പരിചരിക്കാൻ ഇങ്ങനെയാണ് ചിന്താചറവം പറയുന്നത് പക്ഷേ ഏണസ്റ്റോ ചെഗ് അറിയാവുന്നവർക്ക് വളരെ വ്യക്തമായി അറിയാം അദ്ദേഹം ജനിച്ചത് അങ്ങ് അർജൻറ്റീനയിലാണെന്ന് അതുമല്ല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഇയാൾ ബൈക്ക് ഓടിച്ച് നടന്നതെന്നും ആതുര സേവനങ്ങളൊക്കെ നടത്തിയതെന്നും ചരിത്രകാരന്മാർ പറയുന്നു ഈ ചരിത്രമൊക്കെ വളച്ചൊടിച്ച് ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും തള്ളോട് തള്ളാണ് ചിന്ത കേട്ടുകഴിഞ്ഞില്ലേ ഇനി ചിന്ത എഴുതിയ പ്രബന്ധം ചങ്ങമ്പുഴയുടെ വാഴക്കുല വൈദപ്പുള്ളിയുടെ വാഴക്കുലയായി അത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനേഴിന് ബോധി കോമൺസ് എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ദി മൈൻഡ് സ്പേസ് ഓഫ് മെയിൻ സ്ട്രീം മലയാളം സിനിമ എന്ന ലേഖനത്തിലെ ആശയം ചിന്ത തൻ്റെ പ്രബന്ധത്തിൽ അതേപടി പകർത്തിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത് ബ്രഹ്മപ്രകാശ് എന്നു പേരുള്ളയാൾ എഴുതിയ ലേഖനത്തിൽ വാഴക്കൊലയുടെ രചയിതാവിൻ്റെ പേര് വൈലോപ്പള്ളി എന്ന് തെറ്റായാണ് ചേർത്തിരിക്കുന്നത് ഈ ഭാഗം അതേപടി ചിന്തയുടെ പ്രബന്ധത്തിലുമുണ്ട് വൈലോപ്പള്ളി എന്ന് അക്ഷര തെറ്റോടെയാണ് പേര് കുറിച്ചിരിക്കുന്നത് പ്രിയദർശൻ്റെയും രഞ്ജിത്തിൻ്റെയും സിനിമകളിലെ ജാതിവർഗ രാഷ്ട്രീയ തലങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ബോധി കോമൺസിൽ വന്ന ബ്രഹ്മപ്രകാശിൻ്റെ ലേഖനം ചിന്താജറാമിൻ്റെ പ്രബന്ധവും ഇതിന് സമാനമാണ് ലേഖനത്തിൻ്റെ ആര്യൻ എന്ന സിനിമയിലെ സംഭാഷണത്തെ സൂചിപ്പിക്കുന്ന ഭാഗത്താണ് ചങ്ങമ്പുഴയ്ക്ക് പകരമായി വാഴക്കൊലയുടെ രചയിതാവായി വൈലോപ്പള്ളിയെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് ചിന്താജറോബിന് ഈ തെറ്റുകൾ വന്നുകൂടിയിരിക്കുന്നതെന്ന് കാരണം പി എച്ച് ഡിക്ക് വേണ്ടി ഒരു പ്രബന്ധം തയ്യാറാക്കി കൊടുത്തപ്പോൾ ആ പ്രബന്ധത്തിൽ മുഴുവൻ കോപ്പിയടിച്ച ഒരു സാധനം അതെടുത്ത് അതേപോലെ കേരള യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചു അത് അംഗീകാരവും കൊടുത്തു അങ്ങനെ പി എച്ച് ഡി കിട്ടി ഡോക്ടർ ചിന്താജറോ ആയി ആ ഡോക്ടർ ചിന്താജെറോ ഇന്ന് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രം വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു യുവ നേതാവായിട്ട് വളർന്നുകൊണ്ടേയിരിക്കുന്നു അതുമല്ല ഈ പ്രബന്ധത്തിൻ്റെ അവസാനം പിണറായി വിജയനും കൊടിയേരിക്കും ഇ പി ജയരാജനും ഒക്കെയാണ് നന്ദി പറഞ്ഞിരിക്കുന്നത് സാവരണ പ്രബന്ധങ്ങളൊക്കെ എഴുതി സമർപ്പിക്കുമ്പോൾ ഇതിനെ സഹായിച്ച ഗുരുക്കന്മാരെയൊക്കെയാണ് അവസാനം നന്ദിയോടെ ഓർക്കുന്നത് എന്തായാലും നല്ല ഗുരുക്കന്മാരാണ് ഇ പി ജയരാജനെ പോലെയുള്ള ആളുകൾക്കുമൊക്കെ നന്ദി പറഞ്ഞതുകൊണ്ട് ആ അല്പമെങ്കിലും സൗരഭ്യം ഈ പ്രബന്ധത്തിനും ഉണ്ടായി എന്ന് മാത്രം കരുതിയാൽ മതി എന്തായാലും വാഴക്കൊലയായത് ഭാഗ്യം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരത്തിൻ്റെ കൊലയായി പോയേനെ എന്നാണ് മലയാളികളായ നാം ഓരോരുത്തരും ഇപ്പോൾ ചിന്തിക്കേണ്ടുന്ന കാര്യം